38-ാമത് ഷാർജ രാജ്യാന്തര പുസ്തകമേള 9-ാം ദിനത്തിൽ ഇന്നും നിരവധി പുസ്തക പ്രകാശനങ്ങളാണ് അക്ഷരനഗരിയിൽ നടന്നത്. പകൽ സമയങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് മേളയെ സജീവമാക്കിയത്. നിരവധി പ്രമുഖരും മേളയിൽ എത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷിജോ വെട്ടിക്കുഴി ചേരുന്നു. ഷിജോ, പുസ്തകമേള അവസാന ദിനങ്ങളിലേക്ക് കടക്കുകയാണ്. വാരാന്ത്യത്തിൽ എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ഏതൊക്കെ പ്രമുഖരാണ് ഇനി മേളയിലെത്തുക? സുമത്ത്, രാജ്യാന്തര പുസ്തകമേളയുടെ 9-ാം ദിനം അതിൻ്റെ അവസാന നിമിഷങ്ങളിലാണ്. ഇന്ന് പുസ്തകോത്സവം അതിൻ്റെ 2-ാമത്തെ വാരാന്ത്യത്തിലേക്കും ഒടുവിലെ വാരാന്ത്യത്തിലേക്കും കടന്നിരിക്കുന്നു. അതിൻ്റെ ഒരു സജീവത ഇന്ന് വൈകുന്നേരം മുതൽ പുസ്തകോത്സവ നഗരിയിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. സന്ദർശകരുടെ വലിയ തിരക്ക് തന്നെ മുൻ വർഷങ്ങളിൽ കണ്ടതിന് സമാനമായി ഇന്ന് അനുഭവപ്പെട്ടിരുന്നു. 9-ാം ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു കാട്ടാൻ കഴിയുക, ശാരദ രാജ്യാന്തര പുസ്തകമേള മറ്റൊരു റെക്കോർഡ് കൂടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ശാരദ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ നടന്ന ഒരു പരിപാടി, ഒരു ചടങ്ങ് ഇടം നേടിയിരിക്കുകയാണ്. സ്വന്തം ഗ്രന്ഥത്തിൽ കയ്യൊപ്പ് ചാർത്തി 100-ക്കണക്കിന് എഴുത്തുകാർ ചേർന്ന് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 1530 എഴുത്തുകാരാണ് ഒരേ സമയം പുസ്തകോത്സവ നഗരിയിലെ വിവിധ ഇടങ്ങളിൽ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ കയ്യൊപ്പ് ചാർത്തി നൽകിയത്. ഇതിന് ഏതാണ്ട് 4 മണി മുതൽ തന്നെ എഴുത്തുകാരുടെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുകയുണ്ടായി. ഈ 1530 എഴുത്തുകാരും വാരാന്ത്യ അവധി ആരംഭിക്കുന്നതിനോട് അനുബന്ധിച്ച് ഇവിടേക്ക് എത്തുന്ന സന്ദർശകരുടെയും ഒരു തിരക്കിനാൽ വീർപ്പുമുട്ടി പുസ്തകോത്സവത്തിൻ്റെ ഈ സായാഹ്നം ഈ രാത്രി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട 2 ഹാളുകളിലായിട്ടാണ് ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ ഇടം നേടുന്നതിനായി ആളുകളെ, എഴുത്തുകാരെ ക്രമീകരിച്ചിരുന്നത്. ഇതോടൊപ്പം സന്ദർശകർ കൂടി ഇവിടേക്ക് എത്തിയതോടുകൂടി ഈ ഭാഗത്തുകൂടി നടക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയധികം ആളുകളുടെ വലിയ ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടു. ഏതാണ്ട് 8:30 1500-ൽ എഴുത്തുകാർ ഒരേ സമയം തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഒപ്പിടുന്ന, കയ്യൊപ്പ് ചാർത്തുന്ന ആ പരിപാടി നടന്നത്. അല്പസമയത്തിനകം തന്നെ ഇതിൽ റെക്കോർഡ് സ്വന്തമാക്കിയതായും പ്രഖ്യാപനം ഉണ്ടായി. ഏതാണ്ട് 1450-ൽ എഴുത്തുകാർ ഒരേ സമയം കയ്യൊപ്പ് ചാർത്തി റെക്കോർഡ് സൃഷ്ടിച്ചതാണ് ഇതിന് മുൻപുണ്ടായിരുന്നത്. അത് മറികടക്കാൻ ശാരദ രാജ്യാന്തര പുസ്തക മേളയുടെ ഈ 38-ാം പതിപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഷാർജ ബുക്ക് അതോറിറ്റി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഉദ്യമത്തിന് നേതൃത്വം നൽകിയത്. ഈ 1500 എഴുത്തുകാർ ഒരേ സമയം ഒരു വേദിയിൽ ഒരു പുസ്തകോത്സവത്തിൽ ചെലവഴിച്ചു എന്നുള്ള വലിയൊരു സംഭവം കൂടി, ഒരു എഴുത്തുകാരുടെ ഒരു മഹാസംഗമത്തിന് വേദി കൂടിയാവുകയായിരുന്നു രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ 9-ാം ദിനം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇന്നും നിരവധിയായ പുസ്തകങ്ങളുടെ പ്രകാശനം, ഏതാണ്ട് 10-ലധികം പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങുകൾ നടന്നു. അതിൽ NTV കുടുംബാംഗം, NTV കിഡ്സ് ആൻഡ് ടീൻസിൻ്റെ അവതാരക അനുജ നായരുടെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങും റൈറ്റേഴ്സ് ഫോറത്തിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഇന്ന് നടക്കുകയുണ്ടായി. കൂടാതെ 10-ലധികം പുസ്തകങ്ങൾ പ്രകാശന ചടങ്ങുകളും നടന്നു. നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ ഉച്ചയ്ക്ക് ശേഷം 4 മണി മുതലാണ് സന്ദർശകർക്ക് പുസ്തകോത്സവ നഗരിയിലേക്ക് പ്രവേശനം ഉള്ളത്. രാത്രി 11 മണി വരെയൊക്കെ നീളുന്ന പരിപാടികൾ നാളെയും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളുമായി 25-ലധികം പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങുകൾ റൈറ്റേഴ്സ് ഫോറത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, മലയാളവുമായി ബന്ധപ്പെട്ട്, പ്രവാസി മലയാളി എഴുത്തുകാരുമായി ബന്ധപ്പെട്ട് നാളെ മറ്റന്നാളുമായി നടക്കും. ഇത്തരത്തിൽ 200 പുസ്തകങ്ങളുടെ ഒരു പ്രകാശന ചടങ്ങ് മലയാളത്തിൽ നിന്നും അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷിൽ എഴുതുന്ന എഴുത്തുകാരിൽ നിന്നും എല്ലാമായി ശാരദ രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഈ പതിപ്പിൽ നടക്കുമെന്നാണ് ഇപ്പോഴുള്ള ഈ ഒരു ഷെഡ്യൂളും അതിൻ്റെ കണക്കുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെയും മറ്റന്നാളും കൂടി ആണ് പുസ്തകോത്സവത്തിന് ഇനി ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന 2 സയാനങ്ങൾ, വരാൻ പോകുന്ന 2 രാത്രികൾ സന്ദർശകരാൽ വലിയ രൂപത്തിലുള്ള ഒരു ജനസഞ്ചയം തന്നെ ശാരദ രാജ്യാന്തര പുസ്തകോത്സവ വേദിയിൽ രൂപപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയും പുസ്തകോത്സവ നഗരിയിലേക്ക് വരാനിരിക്കുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട്. അവർ നാളെ മറ്റന്നാളുമായി ഇവിടേക്ക് എത്തും. മറ്റന്നാൾ ശനിയാഴ്ച 11-ാം നാൾ പുസ്തകോത്സവത്തിൻ്റെ 11-ാം നാൾ ഈ പതിപ്പിന് കൊടിയിറങ്ങും. ഇതുവരെയുള്ള ദിനങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയൊരു വിജയത്തിലേക്ക് പുസ്തകോത്സവം നീങ്ങുന്നു. വിജയം ആവർത്തിക്കുന്നു ശാരദ രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഈ പതിപ്പ് എന്ന് തന്നെ പറയാം. ഈ അവസാന നിമിഷങ്ങളിൽ, അവസാന നാളുകളിൽ ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.